അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം ആ വിഷയം പരിശോധിക്കാം. ആ നമസ്കാരം കേട്ടാ ആരണിയും മഞ്ചാണ്ടി, എന്തിനോടോ 3 ദിവസമൊക്കെ കബൂറാകൽ നിർത്തിയിട്ട് പോ, പത്രക്കാരോട് പറയണേ. ഉമ്മൻചാണ്ടി ചത്ത്, ഞങ്ങൾ എന്താണ്, എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനെ ചത്ത്, ഇപ്പൊ നമ്മൾ എന്തിനകനെ പോലീസ് ചോദിച്ചു. ഉമ്മൻചാണ്ടി ചത്ത് പോയാലും ഞങ്ങൾ എന്തെത്തിയ അന്വേഷണ സംഘം വിനായകന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശവും നൽകി. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ ഫേസ്ബുക്ക് ലൈവിലാണ് വിനായകൻ വിവാദ പരാമർശങ്ങൾ നടത്തിയത്. വ്യാപക പ്രതിഷേധമുയർന്നതോടെ നടൻ വീഡിയോ നീക്കം ചെയ്തു. സന്ദർഭം പോലും നോക്കാതെ എന്തും വിളിച്ചു പറയുന്ന വിനായകന്മാർ, ഇത്തരത്തിലുള്ള വിനായകന്മാരെ നിലയ്ക്ക് നിർത്തണ്ടേ എന്നുള്ളതാണ് ചോദ്യം. വിനായകന്മാരെ നിലയ്ക്ക് നിർത്തണ്ടേ എന്ന ചോദ്യം നിലയ്ക്ക് നിർത്തണമല്ലോ. ഇപ്പൊ ഇതിനകത്ത് FIR ഇട്ടിരിക്കുന്ന 3 വകുപ്പുകൾ പ്രകാരമാണ്. ഒന്ന്, മൃതദേഹത്തെ അനാദരിച്ചു. രണ്ട്, വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തെ വകുപ്പാണ് കൃത്യം. ഈ ആദ്യത്തെ 2 വകുപ്പ് നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേസ് തള്ളിപ്പോവാ ചെയ്യാം. ഈ 3 വകുപ്പും നിക്കില്ല. ഇതിന് മുമ്പും അങ്ങനെയാണ്. ഇപ്പം ബാൽ താക്കറെ മരിച്ച സമയത്ത് 2 പെൺകുട്ടികൾ ഫേസ്ബുക്കിൽ എഴുതി വന്നില്ല, ഇയാൾ മരിക്കുമ്പോൾ എന്തിനാണ് അവധി കൊടുത്തതെന്ന് എന്ന് ചോദിച്ചിട്ട് എഴുതി. അത് സർക്കാർ വലിയ കേസൊക്കെ ആയിട്ട് ചെയ്യുന്നപ്പോൾ കോടതി അങ്ങ് തള്ളിക്കളഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ആളുകൾക്ക് പറയാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് 3-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ന്യൂസെൻസ് എന്നുള്ളതാണ്. അത് കറക്റ്റാണ്. ന്യൂസെൻസ് ആണിത്. ന്യൂസെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രശസ്തി ഉണ്ടാകാം, നിങ്ങൾക്കൊരു അംഗീകാരം ഉണ്ടാകാം സമൂഹത്തിൽ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഞാൻ എന്തും പറഞ്ഞു കളയും എന്ന് പറയുന്നത് ശരിയല്ല. അത് മാത്രമല്ല, ഇനിയിപ്പോൾ പറഞ്ഞോളൂ, എങ്ങനെയാണ് പറയേണ്ടത്? ഉമ്മൻചാണ്ടി ഇത്തരത്തിൽ ആദരിക്കപ്പെടേണ്ട ഒരു നേതാവാണോ, അയാൾക്ക് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കേണ്ട നേതാവാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അത് അതിന് വേണമെങ്കിൽ അതിനുള്ള ലോജിക്കും നിങ്ങൾക്ക് പറയാം. നിൻ്റെ അച്ഛൻ ചത്തു, എൻ്റെ അച്ഛൻ ചത്തു, ഉമ്മൻചാണ്ടി ചത്തു, ഇത് നിർത്തിയിട്ട് പോ. ഇങ്ങനെയൊരു സംഭാഷണ രീതി, അത് ആരായാലും ശരിയല്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. അത് എനിക്ക് തോന്നുന്നത് പൊതുസമൂഹവും ഏറെക്കുറെ ആ രീതിയിലുള്ള വികാരം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. വിനായകൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരുത്തി എന്നുള്ള സിനിമയുടെ പ്രമോഷന സമയത്ത് ഒരു സ്ത്രീകളോട് സംബന്ധിച്ച് വളരെ മോശമായ എന്ന് അറിയില്ല, മാധ്യമപ്രവർത്തകരോടാണ് പറയുന്നത്. എനിക്ക് സെക്സ് ചെയ്യണമെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും. അതെ. അപ്പം ഇതൊരു എന്താ പറയുക, ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കൊരു അംഗീകാരമുണ്ടെന്നും ഒരു പോപ്പുലാരിറ്റി ഉണ്ട് എന്നും വിചാരിച്ച് അതിനെ ഒരു സ്വാതന്ത്ര്യമായി കണ്ട് എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ പറഞ്ഞു കളയും ഓരോരുത്തരും. അത്തരത്തിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ വിചാരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതൊട്ടും ആശാസ്യകരമല്ല, അങ്ങേയറ്റം അപലമനീയമാണ്. നോക്കൂ, ഇതിനൊക്കെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് പോലും കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നത് എന്ന് തോന്നും. കാരണം ഉമ്മൻചാണ്ടിയെ പറഞ്ഞാൽ വേറൊരു കൂട്ടർ അങ്ങ് പിന്തുണച്ച് കളയും എന്നുള്ളത്, അവർ തെറ്റിദ്ധാരണയുടെ ലോകത്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പോഴെങ്കിലും നീതിന്യായ സംവിധാനത്തിന് സാധിച്ചില്ല എങ്കിൽ ഈ രോഗം പടരും എന്നുള്ളതാണ്. ലോകത്തിനെ മുഴുവൻ പുച്ഛമാണ്, എല്ലാത്തിനെയും പുച്ഛം, എല്ലാത്തിനെയും പരിഹസിക്കുന്നത് എന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഈ പറഞ്ഞ മാതിരി ഒരു കലാകാരനാണ്, ആ കലാകാരൻ കലാകാരൻ്റെതായ ഉത്തരവാദിത്വം ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊക്കെ ഉത്തരവാദിത്തോടു മാന്യമായിരിക്കണം, സഭ്യമായിരിക്കണം. അതെ. യെസ് 3, നോ 0. ഇതിലൊരു അഭിപ്രായം.